ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്പീഡ് ട്രാക്ക് ഓൺ ദ വേൾഡ് നിങ്ങൾ തമ്പനയിലും ടൈറ്റിലും കണ്ട പോലെ തന്നെ വേൾഡ് ചീപ്പസ്റ്റ് കാറ് അത് ഇന്ത്യയിൽ തന്നെ കിട്ടും അതും നമ്മുടെ കേരളത്തിൽ തന്നെ കിട്ടും അതായത് പതിനയ്യായിരം രൂപ മുതൽ അതായത് ഫിഫ്റ്റീൻ തൗസൻഡ് മുതൽ തേർട്ടി തൗസൻഡ് വരെയുള്ള കാറുകൾ ആയിട്ടുള്ള കാറുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നിങ്ങളോട് പറയുന്നത് പാൻഡമിക് എന്ന് പറയാൻ കാരണം ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനെല്ലാം ബ്ലോക്കായി നിൽക്കുന്ന സമയമാണ് ഇനി അതൊരു സാധാരണ ഗതി തന്നെ സർവീസുകൾ നടക്കുകയാണെങ്കിൽ പോലും നമുക്ക് പേടിയില്ലാതെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആയിട്ടുള്ള ഒരു കാറോ ബൈക്കോ വേണം അത്തരം കണ്ടീഷനാണ് മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് ഓപ്ഷൻസ് അതായത് സെർച്ച് ചെയ്ത് തന്ന നമ്മുടെ ഫ്രണ്ട്സ് കേൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഏതൊക്കെയാണ് ആ വാഹനങ്ങൾ എന്നുള്ളത് കുറച്ച് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതല്ലാത്തത് നമ്മളിവിടെ നമ്മുടെ വീഡിയോ തന്നെ നിങ്ങളോട് പറയുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ വാഹനങ്ങളെക്കുറിച്ച് മാത്രമല്ല മറ്റു ഇതര വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും കൂടുതലായിട്ട് വാഹനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ വെൽക്കം ബാക്ക് ടു സ്പീഡ് ട്രാക്ക് ദ വേൾഡ് ഒരിക്കൽ കൂടി ഞാൻ അനൂപ് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഈ സ്ക്രാപ്പേജ് പോളിസി ഒക്കെ വരുന്ന സ്ഥിതിക്ക് ഫിഫ്റ്റീൻ തൗസൻഡിനും തേർട്ടി തൗസൻഡിനായാലും പതിനയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ റേഞ്ചിലുള്ള വാഹനങ്ങൾ മേടിക്കുകയാണെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യേണ്ടി വരൂലേ അല്ലെങ്കിൽ പൊളിച്ച് കളയേണ്ടി വരൂല്ലേ എന്ന് ഇപ്പോൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റ് നിയമങ്ങൾ പോലും പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ് കുറച്ച് ബുദ്ധിമുട്ടിലാണ് കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അതാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റേറ്റിനൊരു വാഹനം മേടിക്കുകയാണെങ്കിൽ എങ്ങനെ വന്നാലും അതിനൊരു റീടെസ്റ്റിൻ്റെ ടൈം ഒന്നുമില്ലെങ്കിൽ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ അടുത്ത വർഷം ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള വണ്ടികൾ അതായത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ വാഹനങ്ങളാണ് നമുക്ക് ഈ ഒരു റേഞ്ചിന് കിട്ടുക അപ്പോൾ ആ വാഹനങ്ങൾ എങ്ങനെ വന്നാലും ഒന്നുമില്ലെങ്കിൽ ഈ അടുത്ത മാസങ്ങളിൽ അതിൻ്റെ റീടെസ്റ്റ് ആയിട്ടുണ്ടാവും അതല്ലെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷമോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് സ്റ്റാർട്ടിങ്ങിലോ അതിന് റീടെസ്റ്റ് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട് അതായത് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നിയമം പാസ്സാക്കാനുള്ള കാലതാമസം ഇപ്പോഴത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വെച്ചിട്ട് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് ഈ പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ നിങ്ങൾക്ക് മുതലാകും മുതലാകാനുള്ള സാധ്യത ഉണ്ട് കാരണം നമ്മൾ അത്തരം വില നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യേണ്ടി വന്നാലും വലിയൊരു കൈനഷ്ടം നിങ്ങൾക്ക് വരുന്നതല്ല പിന്നെ എടുക്കുന്ന വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാഹനം അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വന്ന് നിൽക്കുന്നത് ക്വാളിറ്റി അതേപോലെ നമ്മുടെ യൂസേജ് ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് അത് ആയിരത്തി നയൻറ്റീൻ നയൻറ്റി മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയൊക്കെ പരമാവധി നമുക്ക് ഈ ഒരു റേഞ്ചിൽ വാഹനം കിട്ടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് തൊണ്ണൂറ്റി എട്ട് വരെയൊക്കെ ഒരു മുപ്പതിനായിരം രൂപ റേഞ്ചിൽ വാഹനം കിട്ടാനുള്ള സാധ്യത സാധ്യത ഉണ്ടെന്നല്ല ഉണ്ട് കാരണം ഞാൻ അത്തരം വാഹനങ്ങളെടുത്ത് ഉപയോഗിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മോഡല് അതായത് കെ എൽ സെവൻ കേരള എറണാകുളം വണ്ടിയൊക്കെ ആണെങ്കിൽ കെ എൽ സെവൻ എ എന്ന് പറയുന്ന ആ രജിസ്ട്രേഷനിൽ വരുന്ന കെ എൽ സെവൻ എ എന്ന് പറയുന്ന രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടികൾ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി വരെ നമ്മൾ യൂട്യൂബിലും പല വീഡിയോകളും എടുത്ത് നോക്കുകയാണെങ്കിൽ ചീപ്പ് ബെസ്റ്റ് കാർ എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടര മൂന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള വീഡിയോകളാണ് കൂടുതലും വരിക പക്ഷേ സാധാരണക്കാരിലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം വാഹനങ്ങളെക്കുറിച്ച് പറയുന്നത് അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് അതേപോലെ മാരുതി ഓമിനി പിന്നെ ടാറ്റ ഇൻഡിക പിന്നെ ടാറ്റ നാനോ ഇത്രയും വാഹന ഇത്തരം വാഹനങ്ങളാണ് നമുക്ക് ആ ഒരു റേഞ്ചിൽ കൂടുതലും കിട്ടാനുള്ള സാധ്യത അപ്പോൾ വണ്ടിയുടെ ക്വാളിറ്റി പിന്നെ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ചിട്ടാണ് ഈ ആദ്യഘട്ടത്തിൽ ഇത്രയും വാഹനങ്ങളെക്കുറിച്ച് പറഞ്ഞത് രണ്ടാം സെക്കൻഡ് റൗണ്ടിൽ കുറച്ച് വാഹനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് അത് അടുത്ത നമ്മുടെ സീരീസിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് തുടങ്ങിക്കോളുക അപ്പോൾ ആ വാഹനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്നുകൂടി നോക്കാം അതായത് ടാറ്റ നാനോ എന്ന് നമ്മൾ ഈ ഒരു മുപ്പതിനായിരം രൂപ റേഞ്ചിൽ പറയുന്നത് ടു തൗസൻഡ് നയനിലാണ് നമുക്ക് ടാറ്റ നാനോ അവൈലബിൾ ആയിട്ടുള്ളത് ടു തൗസൻഡ് നയൻ ടെൻ വണ്ടികൾ അതായത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് ടാറ്റ നാനോ മലപ്പുറം ജില്ലകളിൽ ചില മലപ്പുറം ജില്ല അതുപോലെ വടക്കോ വടക്കോട്ട് മാറി അതായത് ഇപ്പം നമ്മൾ എറണാകുളത്താണ് വടക്കോട്ട് മാറിയുള്ള സ്ഥലങ്ങളിലൊക്കെ വണ്ടി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഞാൻ ഒ എൽ സെർച്ച് ചെയ്തപ്പോൾ അവിടെ തേർട്ടി തൗസൻഡിനൊക്കെ ടാറ്റ നാനോ ഉണ്ട് ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ള വാഹനങ്ങളായിരിക്കും നിങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കുക പക്ഷേ ലക്ക് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എ സി നോൺ എ സി വണ്ടിയായിരിക്കും എ സി പ്രതീക്ഷിക്കരുത് മുപ്പതിനായിരം രൂപയ്ക്ക് ടാറ്റ നാനോ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഫിഫ്റ്റി പെർസെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസും എന്താ പറയാ എ സി ഇല്ലാത്ത നോൺ എ സി ടാറ്റ നാനോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത അത് ചലഞ്ചിങ് ആയിട്ടുള്ള വാഹനങ്ങളായിരിക്കും അപ്പോൾ അത് സൂക്ഷിക്കുക നോക്കിയെടുക്കുക നിങ്ങൾക്ക് ലക്കാണെന്നുണ്ടെങ്കിൽ ആ വാഹനങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഈ വാഹനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് ഇപ്പോൾ ആരുടെലും കാശില്ല ആർക്കും ജോലിയില്ല അപ്പോൾ വളരെ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ജനവിഭാഗങ്ങൾ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ അപ്പം കുറച്ച് അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉള്ള ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു പൊട്ടത്തരായിട്ട് തോന്നും പക്ഷേ അതല്ല നമ്മൾ സാധാരണക്കാരിലും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആ ഇടയിലേക്ക് ഇറങ്ങി നിന്നിട്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ ആ രീതിയിലൊക്കെ ജീവിച്ച് പോന്നിട്ടുള്ള ആളായിരുന്നു നമുക്കത് മനസ്സിലാവും നമ്മുടെ ഒരു രണ്ട് ലക്ഷം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ നീ ഒരു എൺപതിനായിരം രൂപ മുടക്കുകയാണെങ്കിൽ നിനക്ക് നല്ലൊരു വാഹനം കിട്ടില്ല പിന്നെ എന്തിനാണ് ഇത്ര റേഞ്ച് പക്ഷേ ഈ പറയുന്നവർക്ക് അറിയില്ല നമ്മുടെ ബാക്ക് ബാക്ക്ഗ്രൗണ്ട് അതായത് ഈ പറഞ്ഞപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും ചിലപ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല അപ്പം നിങ്ങൾ വാഹനം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയെടുക്കുകയാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വാഹനങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഞാൻ അത്തരം വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെയുള്ള അതായത് ഈ തേർട്ടി തൗസൻഡിനും ഇരുപതിനായിരം രൂപയ്ക്കും പതിനയ്യായിരം രൂപയ്ക്കൊക്കെ വണ്ടി എടുത്തിട്ട് ഞാൻ കേരളത്തിൽ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ റേഞ്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും അത്തരം വാഹനങ്ങളെക്കുറിച്ച് ഉണ്ടായിട്ടില്ല അത് നിങ്ങൾക്ക് തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മോഡല് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയുള്ള മാരുതിയുടെ വണ്ടികളും ടാറ്റ നാനോ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള വാഹനങ്ങളും ഭാഗ്യമുണ്ടെങ്കിൽ പതിനൊന്നും കിട്ടാനുള്ള സാധ്യതയുണ്ട് നോൺ എ സി ആയിരിക്കും എന്നുള്ളത് മാത്രമാണ് ഒരു പോരായ്മ നമുക്ക് പറയാനുള്ളത് അതായത് മാരുതി ഓമിനി അതേപോലെ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എവിടെ നോക്കിയാലും അതിൻ്റെ സ്പെയർ കിട്ടാനുള്ള സാധ്യതയുണ്ട് എല്ലാം ചീപ്പ് റേറ്റഡാണ് കമ്മ്യൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന വണ്ടികൾ അതായത് സി ഡി ഡീലക്സ് പോലുള്ള ബൈക്ക് അതായത് അതേപോലെ ബജാജ് പ്ലാറ്റിന അതുപോലെ സി ഡി ഡോൺ ഈ ഒരു മെയിൻ്റെനൻസ് കോസ്റ്റ് നമുക്ക് നമ്മുടെ ഈ പറയുന്ന പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയുടെ ഒക്കെ കാറ് കൊണ്ട് നമുക്ക് സ്പെയർ മേടിക്കുന്നതിൽ നമുക്ക് എല്ലാത്തിനും ചീപ്പ് റേറ്റുകളാണ് വലിയ റേറ്റുകളൊന്നും ഈ വാഹനങ്ങൾക്ക് വരുന്നതല്ല അതായത് മാരുതി ഓമ്പനിയുടെ ആണെങ്കിലും അതുപോലെ മാരുതി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ എയ്റ്റ് ഹൺഡ്രഡിൻ്റെ സാധനങ്ങളാണ് ഈ രണ്ട് വാഹനങ്ങളെ കുറിച്ചാണ് നമ്മൾ അടിവരയിട്ട് പറയുന്നത് ഇതിൻ്റെയൊക്കെ സ്പെയർ നമുക്ക് എവിടെയെങ്കിലും പൊളിക്കുന്ന സ്ഥലത്ത് ചെന്നാൽ പോലും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇതുപോലെ എൻ്റെ വണ്ടിയുടെ ഒരു ഡോറ് ആയിട്ട് ഞാൻ ആ ഡോറ് മെയിൻ്റനൻസ് ചെയ്യാനൊന്നും നിന്നില്ല ഞാനൊരു വാഹനം ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നിട്ട് അതിൻ്റെ ഡോറ് തന്നെ അങ്ങനെ അങ്ങോട്ട് വെച്ചു ആ സെയിം കളർ ഡോറ് സെയിം ക്വാളിറ്റിയിലുള്ള സാധനം എനിക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെന്ന് നിങ്ങളെ കമൻറ്റ് ചെയ്യുക അതേപോലെ ഈ ഈ ടൈപ്പ് വാഹനങ്ങൾ അതായത് മാരുതി വാഹനങ്ങളൊക്കെ എവിടെ ലഭിക്കും എന്നുള്ളത് കമൻറ്റിലൂടെ ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എപ്പോഴത്തേം പോലെ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അവർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് അതായത് നിങ്ങൾക്ക് ഇതേപോലെയുള്ള വീഡിയോകൾ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും സൈനിങ് ഓഫ് അനു